ഹായ് എല്ലാവർക്കുമേ എന്നോട് അൻപാർന്ന വണക്കം. ഇന്നിക്ക് ഞാൻ എന്നോട് കുക്കിംഗ് ചാനലില് ഒരു മോരുകുഴമ്പ് റെസിപ്പിയോട് താ വന്നിരിക്കുന്നത്. നേന്ത്രക്കാൽ മോരുകുഴമ്പ് എപ്പി പ്രിപ്പറേഷൻ പറഞ്ഞത് എന്ന് പാക്കലാം. ഇതുക്കാക ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് വന്ന് നേന്ത്രക്കായ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് മുമ്പ് പഴുത്തത് വേണ്ട, കൊഞ്ചം പച്ചയാതാ വേണം. അത് എടുത്തു വെച്ചിരിക്കുന്നത് അരക്കുന്നതുക്കാക തേങ്ങ, തേങ്ങ തുറവി വെച്ചിരിക്കുന്നത് പച്ചമുളക്, ഇന്ത ടൈപ്പ് ഓഫ് പച്ചമുളക് താ അതുക്ക് നല്ലത്. താളിക്കുന്നതുക്ക് കടുക്, വെന്തയം, വറമുളക എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ തൈര് രൊമ്പ കട്ടിയല്ല, കൊഞ്ചം ലിക്വിഡ, അത് എന്ത് മാതിരി ഒരു ഇത് വെച്ചിട്ട് നല്ല മിക്സിയില് അടിച്ചെടുക്കല, അല്ലെങ്കിൽ എന്ത് മാതിരി ഒരു ഇത് വെച്ചിട്ട് ഇപ്പടിയെ പറഞ്ഞല്ലോ. പിന്നെ ഇത് വന്ന് കൊഞ്ചം തണ്ണി ഉപ്പ് പൊട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മഞ്ഞ കൊഞ്ചം മഞ്ഞത്തൂള് പൊട്ട് വെച്ചാൽ എന്താ കായ് നുറുക്കി അതിൽ പൊട്ട് പൊടുമ്പോൾ അത് കറിയെല്ലാം അതോടെ പോയിടും. അതുക്കാക ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വന്ന് ഇന്ന് കായ് വന്ന് കട്ട് പണല്ലോ. இந்த காய் வந்து இப்படியே கட் பண்ணி நமக்கு ரொம்ப ஜாஸ்தி இதோட ரெண்டு சைடு இப்படியே கட் பண்ணி ரொம்ப ஜாஸ்தி இதோட தோலி களைய வேண்டாம். கொஞ்சம் லைட்டா லைட்டா இப்படியே இதாகலாம். ஓகே, கொஞ்சம் லைட்டா கொஞ்சம் தோலி இருக்கிறது அது நல்லது. ரொம்ப ஜாஸ்தி தோல் அப்படியே களைய வேண்டாம். இனி நமக்கு சின்ன சின்னதா அது கட் பண்ணி அந்த தண்ணிக்குள்ள போடலாம். லைட்டா தான் தோலி களையணும். நம்மோட நேந்திரக்காய் வந்து ഞാൻ ഒരു ടീം വന്ന് ഉപ്പ് പോട്ട് തണ്ണിയില് വാഷ് പണി എടുത്ത് വെച്ച് അതുക്കപ്പുറം കൊഞ്ചം നല്ല തണ്ണിയിലും പോട്ട് വാഷ് പണി ഉപ്പ് അല്ലെങ്കിൽ മഞ്ഞത്തൂൾ പോട്ട് തന്നെ കൂടി നമുക്ക് വാഷ് പണലാം. അതുക്കപ്പുറം വന്ന് അത് കറ പോകും. അതുക്കപ്പുറം വന്ന് നമ്മൾ ഒരു ടീം നല്ല തണ്ണിയിലും പോട്ട് അപ്പടിയേ വാഷ് പണി എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വന്ന് കുക്കറിൽ പോട്ട് കൊഞ്ചം തണ്ണിയും പോട്ട് ഉപ്പ് മഞ്ഞത്തൂള് ഒരു നാലഞ്ച് വിസില് വരണ വരയ്ക്കും നമുക്ക് ഇത് വന്ന് കുക്കറിൽ പോട്ട് വേഗം വെച്ച് എടുക്കലാം. ഓക്കെ, അത് ഉള്ളില് നമുക്ക് ഇത് വന്ന് ഇന്ന് മിക്സിയിൽ പോട്ട് ഇന്ന് തേങ്ങായും പച്ചമുളകും പോട്ട് അരച്ചെടുത്തിട്ട് വരലാം. ഇത് വേവണം അന്ന ടൈമിൽ വന്ന് നമുക്ക് ഇത് വന്ന് അരച്ചെടുത്തിട്ട് വരലാം. ഓക്കെ, നമ്മുടെ കായ് വന്ന് നാലഞ്ച് വിസില് പോട്ട് നമ്മ നല്ലതാ വേഗം വെച്ചിരിക്കുന്നത്. ഇനി തേങ്ങ പച്ചമുളക് നല്ല മയമ അരച്ചെടുത്തിരിക്കുന്നത്, അത് വന്ന് ഇതിലേക്കുള്ള നമുക്ക് ആഡ് പണലാം. കൊതിക്കട്ടു, കൊതിച്ചതുക്ക് അപ്പുറം നമുക്ക് വന്ന് ഇതിന്റെ തൈര് വന്ന് ആഡ് പണലാം. ഓക്കെ, നല്ല ഇത് അരവ് വന്ന് ചേർത്തി നമ്മ ആഡ് പണി കൊതിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ തൈര് കൊഞ്ചം അത് വന്ന് സിമ്മ അല്ലെങ്കിൽ മീഡിയം, രൊമ്പ ഹൈയിൽ വെച്ച് വേണ്ട. ആഡ് പണി കൊഞ്ചം കൊതിച്ചതുക്കപ്പുറം നമുക്ക് കടുക് തളിച്ചു പോടലാം. ഇത് കായ വന്ന് അരവ് എന്താ തൈര് എല്ലാമേ ആഡ് പണി ഞാൻ ഇന്ന് കൊഞ്ചം കുറുകി വന്നിരിക്കുന്നത്. ഇനി ഇതേവിടെ നിങ്ങൾക്ക് കട്ടിയാ വേണേനാ മറുപടിയും കൊതിക്ക വെക്കണം. ആനാ വന്ന് ഞാൻ കൊഞ്ചേ ആനാ ഇത് നല്ല കൊഴുപ്പ് ഇരിക്കുന്നത് പാത്തീങ്കളാ, നല്ല കൊഴുപ്പാതാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ വന്ന് കറിവേപ്പില ആഡ് പണി, എന്താ താളിക്കുന്നതുക്ക് കടുക്, വെന്തയം, വറമുളക്. ഓക്കെ, ഇത് നമ്മൾ വന്ന് ഇതില്
தாளிச்ச போடலாம். நம்ம மோரி குழம்பு காயா மோரி குழம்பு வந்து இங்க ரெடி ஆயிருக்குது. இனி என்னோட செஷன் என்னன்னா அது ரொம்ப குறுக்க வேண்டாம். இந்த மாதிரி ஒரு ஆகும்போதுதான் நம்ம எடுக்கணும். இல்ல அப்ப நம்மளோட ரைஸோட கூட எல்லாம் சாப்பிடுறதுக்கே ரொம்ப நல்லா இருக்கும். டே இப்ப கட்டி தானே இருக்குது. ஓகே, இனி நமக்கு இது வந்து ஒரு சர்விங் போல்லிக்கு ஆட் பண்ணலாம். நம்மோட காயா நேந்திரக்காயா மோரி குழம்பு வந்து இனி ரெடி ஆயிருக்கு. எல்லாரும் நல்லா இருங்க. இனி வேறு ரெசிபியோட உங்களை முன்னாடி வரண வரைக்கும் நன்றி, வணக்கம்.